നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്. ഇന്നും അത് അയവില്ലാതെ തുടരുന്നു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായി മാറുമ്പോൾ ഇരുവിഭാഗത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ്. കാണാം ഈ ലോകം. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലും തിരിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സമീപ വർഷങ്ങളിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുഭാഗങ്ങളിലും നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു. 1948 മുതൽ ആരംഭിച്ച യുദ്ധങ്ങളാണ് ഇന്നും ഇസ്രായേലിന്റെയും പലസ്തീന്റെയും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നത്. ഇരു സംഘങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. ഇസ്രായേൽ മണ്ണിൽ ഇപ്പോൾ അരങ്ങേറുന്ന ആക്രമണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു. ഇരുവിഭാഗങ്ങളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകളും വരുന്നു. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ 2 കൊല്ലം മുൻപ് പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്ത് സംഭവിച്ചാലും പലസ്തീനികളുടെ കൂടെ മാത്രമാണെന്ന് സജി മാർക്കോസ് ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുണ്ട്. ഹമാസ് ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ അക്രമി രാഷ്ട്രമായി മാറിയതെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആബിദ് അഡ്വാരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം നീളുന്നത് ഹമാസിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന വിലയിരുത്തലുകളിലേക്കാണ്. സൗത്ത് ഇസ്രായേൽ ഭാഗത്ത് ബെർഷെബയിലുള്ള ആശാ സൂസന് തങ്ങൾ അനുഭവിച്ച ദുരിതത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാൻ സാധിക്കുന്നു. വെളുപ്പിരയുള്ള ഉറക്കം മുടക്കിയായി ഗാർബേജ് എടുക്കാൻ വരുന്ന ട്രക്കിന്റെ ശബ്ദം എന്നും കേൾക്കാറുള്ളതാണ്. അതുപോലെ ഉറക്കം മുടക്കിയായി എന്തോ ഒരു വലിയ ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. അതും യുദ്ധമുഖത്തേക്ക്. ആശാ സൂസൻ പറയുന്നു, ഇസ്രായേൽ പ്രത്യാക്രമണം വൈകിയതും ഹമാസ് ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇസ്രായേലിലേക്ക് കടന്നുകയറി ഹമാസ് നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ പ്രതിരോധ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നതും. 1973 ഒക്ടോബർ 6 നടന്ന യോം കിപ്പൂർ യുദ്ധത്തിന്റെ 50-ാം വാർഷികം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയത്. 1973 സിറിയയും ഈജിപ്തും നടത്തിയ ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് ഹമാസ് ഇത്തവണ ഇസ്രായേലിന് നേരെ നടത്തിയത്. ഇന്റലിജൻസ് സംവിധാനങ്ങളിലെ വീഴ്ചയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതോടെ ഇതേക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമെന്നായിരുന്നു ഇസ്രായേൽ സൈനിക വക്താവിന്റെ പ്രതികരണം. ഇസ്രായേൽ എല്ലായ്പ്പോഴും ഹമാസിനെ തങ്ങളുടെ ബദ്ധശത്രുവായി കണക്കാക്കുന്നു. എന്നാൽ 2021 പത്ത് ദിവസത്തെ യുദ്ധത്തിൽ ഗാസയിൽ കനത്ത നാശനഷ്ടം വരുത്തിയിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാർ എല്ലായ്പ്പോഴും 2007 മുതൽ ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീനിയൻ തീവ്രവാദ വിഭാഗങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ സുരക്ഷാ വേലികളടക്കം തകർത്ത് കരമാർഗവും അല്ലാതെയും ഹമാസ് നടത്തിയ ആക്രമണം ഇന്റലിജൻസിന്റെ പരാജയമാണെന്നായിരുന്നു US മുൻ ഡെപ്യൂട്ടി നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ ജൊനാഥൻ പാനിക്കോഫ് പ്രതികരിച്ചത്. കഴിഞ്ഞ 18 മാസമായി വെസ്റ്റ് ബാങ്ക് മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമായിരുന്നെങ്കിലും ഗാസയിൽ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമായിരുന്നു. ഇതിനിടെയാണ് ഹമാസ് ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതും ഇസ്രായേൽ ഗാസയിൽ തിരിച്ചടിച്ചതും.